ഹായ്, ഞാൻ ഡോക്ടർ നൈന. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മളുടെ റിലേഷൻഷിപ്പിൽ നമ്മുടെ പാർട്ണർ പൊസസീവ് ആണോ എന്നുള്ളത് തിരിച്ചറിയാനായിട്ട്, നേരത്തെ തന്നെ തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്ന മൂന്ന് ലക്ഷണങ്ങളാണ്. പലപ്പോഴും സ്നേഹവും പൊസസീവ്നെസ്സും നമ്മൾ ഒന്നിന് പകരം മറ്റൊന്ന് ആയിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സാണ്. പക്ഷേ ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. നമ്മൾ സ്നേഹിക്കപ്പെടാനും അതുപോലെ നമ്മൾ മറ്റൊരാൾക്ക് സ്നേഹം നൽകുകയും ഒക്കെ ചെയ്യുന്നത് വഴിയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. എന്നാൽ പൊസസീവ്നെസ് എന്ന് പറയുന്നത് പലപ്പോഴും ആ ഒരു റിലേഷൻഷിപ്പിനെ നശിപ്പിക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ഹെൽത്തിനെസ്, ആ ഒരു ആരോഗ്യം നശിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് പൊസസീവ്നെസ് എന്ന് പറയുന്നത്. സോ ഇത് രണ്ടും ഒന്നല്ല എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ പലപ്പോഴും അത് ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഏർലി സ്റ്റേജിൽ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നു. ഈ പൊസസീവ്നെസ്സിൻ്റെ പല ലക്ഷണങ്ങളും സ്നേഹമായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. പക്ഷേ പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ, ആ റിലേഷൻഷിപ്പ് കുറച്ചും കൂടെ കാലങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഇത് സ്നേഹമല്ല, ഇത് പൊസസീവ്നെസ് ആണെന്ന് നമ്മൾ തിരിച്ചറിയുകയും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരികയും ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ടോപ്പ് 3 സൈൻസ് ആണ് ടു നോ നിങ്ങളുടെ പാർട്ണർ പൊസസീവ് ആണോ എന്നുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്നുള്ളത് നേരത്തെ മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്ന മൂന്ന് വഴികളാണ്. അതിനകത്ത് ഒന്നാമത്തേത്, നിങ്ങളുടെ പാർട്ണർ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം നിങ്ങളുടെ പാർട്ണർ പറഞ്ഞു, നിങ്ങളതിന് നോ പറഞ്ഞു, പക്ഷേ അതിനുശേഷം മറ്റ് പലരെയും കൂട്ടി വന്നിട്ട് ആ കാര്യം തന്നെ നിങ്ങളെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അതല്ലെങ്കിൽ ഈ ഒരു കാര്യം തന്നെ പല രീതിയിൽ പറഞ്ഞ് എങ്ങനെയെങ്കിലും നിങ്ങളെ കൊണ്ടത് സമ്മതിപ്പിക്കാനായിട്ട് ശ്രമിക്കുക, ഇങ്ങനെയൊക്കെ നിങ്ങളുടെ പാർട്ണർ ചെയ്യുന്നുണ്ട് എന്നിങ്ങ നിരന്തരം ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഓരോ പ്രാവശ്യവും നിങ്ങളുടെ അഭിപ്രായത്തിൽ നിന്നും നിങ്ങൾ മാറേണ്ടതായിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ പൊസസീവ്നെസ് വരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തേത്, നിങ്ങളുടെ പാർട്ണർ എപ്പോഴും എപ്പോൾ ഫ്രീ ടൈം കിട്ടിയാലും നിങ്ങൾ അവരുടെ കൂടെ തന്നെ ഇരിക്കണം എന്ന ഒരു നിർബന്ധം, ഒരു അമിതമായിട്ടുള്ള വാശി ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അതായത് എപ്പോൾ ഫ്രീ ടൈം കിട്ടിയാലും എപ്പോൾ സമയം കിട്ടിയാലും നിങ്ങൾ ആ വ്യക്തിയുടെ കൂടെ തന്നെ ടൈം സ്പെൻഡ് ചെയ്യണം, എപ്പോഴും ആ വ്യക്തിയുടെ കൂടെ തന്നെ ഉണ്ടാവണം എന്നുള്ളൊരു അമിത വാശി. ഇത് നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമ്മളത് സ്നേഹമായിട്ട് തന്നെ കരുതുകയുള്ളൂ, എന്നോടുള്ള സ്നേഹം കൂടുതലാണ് എന്നുള്ളതാണ് നമ്മൾ കരുതുക. പക്ഷേ പോകെ പോകെ അത് നമുക്ക് ചങ്ങലയായിട്ടും നമുക്ക് വീർപ്പുമുട്ടലായിട്ടും ഒക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. സോ ഈ ഒരു എലമെൻറ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടോ? അത് വല്ലപ്പോഴും ഉള്ള ഒന്നല്ല, ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ നിങ്ങൾ എപ്പോൾ ഫ്രീ ടൈം കിട്ടിയാലും ആ വ്യക്തിയുടെ കൂടെ തന്നെ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യണം, ആ വ്യക്തിയോട് തന്നെ സംസാരിക്കണം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കൂടെ മാത്രമേ പുറത്ത് പോകാവൂ എന്നൊക്കെയുള്ള ഒരു വാശി ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. മൂന്നാമത്തെ പോയിൻറ്റ്, നിങ്ങളെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെയോ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കൂടെയോ സംസാരിക്കാൻ പറ്റുന്നില്ല, അവരുടെ കൂടെ പുറത്തു പോകാൻ പറ്റുന്നില്ല, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഇതിനൊക്കെ നിങ്ങളുടെ പാർട്ണർ നിങ്ങളെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ രീതിക്ക് മാത്രം നമ്മൾ നിൽക്കണം, അല്ലെങ്കിൽ ആ വ്യക്തി കാണുന്നത് പോലെ തന്നെ നമ്മൾ കാണണം, അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ നോക്കിക്കാണുന്നത് ആ വ്യക്തിയിലൂടെ മാത്രമാവണം എന്നുള്ളൊരു വാശി നിങ്ങളുടെ പാർട്ണറിനുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ നിങ്ങളെ നിയന്ത്രിക്കുക, കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളെ സൂപ്പർവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഫുൾ ടൈം എന്നുണ്ടെങ്കിൽ, അതിനകത്തും ഒരു ഈ പൊസസീവ്നെസ് നിങ്ങളുടെ പാർട്ണറിനുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് മൂന്ന് ലക്ഷണങ്ങൾ. ഒരുപാട് ലക്ഷണങ്ങളുണ്ട്, ജസ്റ്റ് ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ടോപ്പ് 3 സൈൻസ് ആണ്. സോ ഈ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിരന്തരമായി ഇതിലേതെങ്കിലും ലക്ഷണങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ പൊസസീവ്നെസ് ഉണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ബിവെയർ, പൊസസീവ്നെസ്സും സ്നേഹവും ഒന്നല്ല എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുക. ഒരു റിലേഷൻഷിപ്പിൽ മുന്നോട്ട് രണ്ട് പേർക്കും ഒരുപോലെ വളരാനും വാല്യൂ അഡീഷനും കൊണ്ടുവരുന്നതായിരിക്കണം ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ്. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ തിരിച്ചറിയുകയും തിരിഞ്ഞ് നടക്കാനും ശ്രമിക്കുക.